കുറച്ചധികം കാലമായി ഇഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേരളത്തിൽ ഇടത് സർക്കാരിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത് എന്നെല്ലാമാണ് പറയുന്നതെങ്കിലും അതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിൽ BJP ആധിപത്യം തുടരാനുള്ള ശ്രമങ്ങളുടെ ഫലമാണ് ഇവയെല്ലാം. ജനങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് BJP കടന്നു കയറാനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് ഇതിനെ വിലയിരുത്താവൂ. ഇഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ചേർന്ന് കേരളത്തിലെ ഇടത് സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് KRാധാകൃഷ്ണൻ MP പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സമയത്തും വലിയ വിവാദമാക്കാനുള്ള ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇഡിയും മറ്റ് അന്വേഷണ ഏജൻസികളും ഇടതുപക്ഷ മുന്നണികൾക്കെതിരെ തിരിയുകയും CPMനെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വീണ്ടും നടത്തിയിരുന്നു. കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനാണ് BJP ലക്ഷ്യം വെക്കുന്നത്. സഹകരണ മേഖലയിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് CPM ഇപ്പോഴും പറയുന്നത്. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാം നടക്കുന്നത്. ഇടതുപക്ഷത്തെയും CPMനെയും തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. അതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഹകരണ മേഖലയിൽ ഇടപെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. പാർട്ടി പണത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകളും ഉയർന്നു വന്നിരുന്നു. അതും പൊളിച്ചടക്കിയിരിക്കുകയാണ് അദ്ദേഹം. പാർട്ടി അക്കൗണ്ടിലുള്ള പണം ജനങ്ങളിൽ നിന്നും നേരിട്ട് സമാഹരിക്കുന്നതാണ്. അതും പാർട്ടി കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സമാഹരിച്ചിട്ടുള്ളവയാണ്. ഇത് ജനങ്ങളിൽ നിന്നും സമാഹരിച്ചതിനാൽ അവ ജനങ്ങൾക്ക് ഉള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തെ കൈയടക്കുന്നതിനായി BJP ചെയ്യാൻ സാധിക്കുന്ന ഒരേ വിഷയമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മേൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ അവഗപ്പെടുത്തുകയോ മാത്രമാണ്. എങ്കിൽ മാത്രമേ ജനങ്ങളിൽ ഇടതുപക്ഷത്തെ ചൊല്ലിയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് BJP വളർത്താൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ ഇഡിയും BJP കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാഴ്ചവെച്ച പോലെയുള്ള ഒരു പ്രകടനം BJP കേരളത്തിൽ കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേരളം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നാടകത്തിൽ മോദി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന പ്രധാന കരുവാണ് ED.